ഇത് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച തിരുച്ചനാട്ടുമല. ഇവിടെ ഒരു കാഴ്ചയുണ്ട്. ജൈനമത പ്രചാരണത്തിൻ്റെ ഏറ്റവും പഴക്കമുള്ള ഒരു സ്മാരകമായ ചിതറാൾ ജൈനക്ഷേത്രം. നെയ്യാറ്റിൻകര, കളിയിക്കാവിള, മാർത്താണ്ഡം, തിക്കുറിശികൂടി. തിരുവനന്തപുരത്തു നിന്നും 50 കിലോമീറ്റർ ആണ് ചിതറാൾക്കുള്ള ദൂരം. ആഹാ, സുന്ദരമായ കാഴ്ച. ഇവിടെ ജൈന തീർത്ഥങ്കരന്മാർ കൊത്തിയ നിരവധി ശില്പങ്ങൾ, മഹാവീരന്റെ പല രൂപത്തിലുള്ള ശില്പങ്ങൾ, തൊട്ടടുത്തായി നിൽക്കുന്ന നിലയിൽ പാർശ്വനന്ദന്റെയും പത്മാവതി ദേവിയുടെയും ശില്പങ്ങൾ. ജൈനമതത്തിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്നത് കർണാടക ശ്രാവണബലഗോളയാണ്. അവിടെ നിന്ന് ജൈനമതത്തിൻ്റെ പ്രചാരണത്തിനായി അനേകം മിഷനറിമാരെ മറ്റു പല നാടുകളിലേക്കും അയക്കുകയുണ്ടായി. അവർ കേരളത്തിലേക്കും വന്നു. അതിനാൽ കേരളത്തിലും ജൈനമതം കുറേശ്ശെ വേരോടുകയും ചെയ്തതിൻ്റെ തെളിവാണ് പാലക്കാട് ആലത്തൂരിലെ ജൈനക്ഷേത്രവും പെരുമ്പാവൂരിനടുത്തുള്ള കല്ലിൽ ക്ഷേത്രവും എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ പല നാടുകളിലും ഉള്ള ജൈനമത പ്രചാരണത്തിൻ്റെ ഏറ്റവും പഴക്കമുള്ള തെളിവാണ് ഈ ചിതറാൾ സ്മാരകം. BC 1-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ ഏറ്റവും പഴക്കമുള്ള ജൈന സ്മാരകങ്ങളും ലിഖിതങ്ങളും ആണിത്. ഈ കരിങ്കല്ലുകളിൽ കൊത്തിയ വട്ടെഴുത്തിലൂടെ ജൈന സംസ്കൃതിയുടെ ഉന്നതി വിളിച്ചു പറയുന്നു. അറ്റം കാണാൻ കഴിയാത്തത്ര ദൂരത്തിൽ പരന്നു കിടക്കുന്ന പ്രകൃതിയുടെ മനോഹാരിത കണ്ടില്ലേ? അതിമനോഹരമായ കാഴ്ച തന്നെ ഇത്. പല്ലവ രാജാവ് മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ ആയിരുന്നു ഇവിടുത്തെ ജൈന സ്വാധീനത്തിന് കാരണം. ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ചിതറാൽ ജൈന സ്മാരകങ്ങൾ. പാറമുകളിൽ കൊത്തുപണികളോടെയുള്ള ചതുരത്തൂണുകളാൽ തീർത്ത ഒരു ഗോപുരം. കറുത്ത പാറയിലെ ഈ ഗോപുരം ഒരു മനോഹരമായ കാഴ്ചയാണ്. ദൂരെ പശ്ചിമഘട്ടത്തിനു താഴെ കാണുന്ന പച്ച പുതച്ച അഴകാർന്ന ഭൂപ്രകൃതി തീർക്കുന്ന പർവ്വതാനയിൽ തലയുയർത്തി നിലകൊള്ളുന്ന ഈ ചിതറാൽ സ്മാരകങ്ങൾ ചരിത്ര സ്നേഹികൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ദിഗംബര ജൈനന്മാരുടെ സംസ്കാരത്തിന്റെ ഓർമ്മകളും പേറി തലയുയർത്തി നിൽക്കുന്ന ചിതറാൽ സ്മാരകങ്ങൾ ചരിത്രപരമായും പ്രകൃതി ഭംഗിയാലും കാണേണ്ട കാഴ്ച തന്നെയാണ്. യാത്രകൾ തുടരുന്നു, വീണ്ടും കാഴ്ചകളും.